ഹായ് വ്യൂവേഴ്സ്, ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഫിലിം ബീറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫുക്രു എലീന തമ്മിൽ ഒരു ഗെയിം പ്ലാൻ നടത്താൻ ശ്രമിച്ചു, പക്ഷെ വിജയിച്ചോ എന്ന് നമുക്ക് അങ്ങ് പറയാം. അത് കുറച്ച് ദിവസം കൂടെ നമുക്ക് അതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്ന്, അല്ലെങ്കിൽ ഒരു എന്താവും അതിന്റെ ഭാവി എന്നുള്ളത് പറയാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഇത് ബിഗ് ബോസ് പ്ലസിലാണ് സംഭവിക്കുന്നത്. ബിഗ് ബോസിൽ ആ എപ്പിസോഡിലല്ല, ബിഗ് ബോസ് പ്ലസിൽ എക്സ്ട്രാ കാണിക്കുമ്പോഴാണ്. ഇതിൽ ഒരു കാര്യം നമുക്ക് തുടക്കം മുതലേ അറിയാം, ഫുക്രുവിന് എലീനയെ ഒട്ടും ഇഷ്ടമല്ല. എലീനയ്ക്കും ഫുക്രുവിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ എന്തോ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി രണ്ടുപേരും ഇപ്പൊ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അതായത് നോമിനേഷൻ എന്നൊക്കെ ഫുക്രു പറയുന്ന ഒരു പേര് എലീനയാണ്. എലീന ഫേക്ക് ആണെന്നും ഫുക്രു പലതവണ പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പോ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രണയ ജോഡികളായിട്ട് അഭിനയിക്കാം എന്നൊരു രീതിയിലേക്ക് ഫുക്രു എലീനയും കൂടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോ അപ്പോഴാണ് നമ്മുടെ രഘു രംഗപ്രവേശം ചെയ്യുന്നത്. ഇവര് പറയുന്നുണ്ട് സാധാരണ എല്ലാരും മറ്റേ പ്രേക്ഷകരെയല്ലേ പറ്റിക്കാറ് പ്രണയം എന്ന് പറഞ്ഞ്. പക്ഷെ നമുക്കൊരു പണിയാ, പ്രേക്ഷകരോട് പറഞ്ഞിട്ട് നമുക്ക് ഹൗസിലുള്ളവരെ പറ്റിക്കാം. നമ്മൾ തമ്മിൽ ലൈന എന്ന് പറയും, പക്ഷെ ഇപ്പൊ ഫുക്രു വയ്ക്കുന്നുണ്ട് അത് വിശ്വസിക്കുമെന്ന് ഒരു സംശയമുണ്ട്. പക്ഷെ അവരോ ഇല്ല, നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള കഥ വഴക്കിട്ട് ഇഷ്ടമായെന്നുള്ള രീതിയിൽ കാണിക്കാന്നുള്ളതാണ് ഇവരുടെ. അത് രഘുവിനോട് ഇവര് പറയുന്നുണ്ട് രണ്ടുപേരും, ഞങ്ങളിങ്ങനെ വഴക്കിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ തോന്നുന്നുണ്ട്, എന്തോ ഒരു ഇത് തോന്നുന്നുണ്ടെന്ന്. അപ്പൊ രഘു ചോദിക്കുന്നുണ്ട് ഇതൊരു കുഞ്ഞു ചെറുക്കനല്ലേ കുഞ്ഞു. അപ്പൊ എലീന ചോദിക്കുന്നുണ്ട് 23 വയസ്സുള്ള ഈ ചെക്കനാണോ കുഞ്ഞു ചെക്കൻ നിങ്ങൾ പറയുന്നത്. രഘു ചോദിക്കുന്നുണ്ട് നിനക്ക് എത്ര വയസ്സായത്. രണ്ടു പ്രാവശ്യം ചോദിച്ചിട്ട് എലീന ആദ്യം ചോദിക്കുന്നത് ഫുക്രു 23 എന്നുള്ളത് ചെറിയ പ്രായമാണോ ചോദിക്കുന്നുണ്ട് എലീന രണ്ടു തവണ. പിന്നീടാണ് എലീന എലീനയുടെ വയസ്സ് പറയുന്നത്. രഘു 2-3 പ്രാവശ്യം എലീനോട് ചോദിക്കുന്നത് നിനക്ക് എത്ര പ്രായം നിനക്ക് എത്ര പ്രായം. എലീന പ്രായം പറയാൻ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല, അടുക്കുന്നില്ല. അതെ, പിന്നെ രഘു വിടാതെ പിടിച്ചപ്പോഴാണ് എനിക്ക് 25 വയസ്സ്. അപ്പൊ 25 വയസ്സ് അപ്പം ഒരാൾക്ക് മെച്യൂരിറ്റി ഉണ്ടായാൽ മതി പ്രണയത്തിൽ എന്ന് പറഞ്ഞ് രഘുവിനും പക്ഷെ മനസ്സിലാകുമെന്ന് തോന്നുന്നു. അത്ര വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. എന്തായാലും ഒരു ഗെയിം പ്ലാൻ ആണ് എലീനയും ഫുക്രും കൂടെ അവിടെ പ്ലാൻ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ കാണാം. പക്ഷെ അത് ആ ഹൗസിൽ ആരും വിശ്വസിക്കാൻ ഒരു ചാൻസ്. പക്ഷെ ഇവരെങ്ങനെ വിശ്വസിപ്പിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ ഒരു കാര്യം കിടക്കുന്നത്. അപ്പൊ വരും ദിവസങ്ങൾ നമുക്ക് നോക്കാം എന്താണ് എലീന ഫുക്രു പ്രണയത്തിന്റെ ഭാവി എന്നുള്ളത്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾക്കായി ഫിലിംബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.